പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ നിക്ഷേപം എത്രയെന്ന് പോലും വെളിപ്പെടുത്താൻ കഴിയാത്തവർ അനേകമാണ്. ലോജിസ്റ്റിക്കൽ പിന്തുണ കേരള സർക്കാർ നൽകണമെന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയുമാണ്. അതായത് പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപം ഉണ്ടോ എന്നോ തുക എത്രയെന്നോ പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത നിക്ഷേപകർ പോപ്പുലർ ഫിനാൻസിൽ അനേകമുണ്ട്. വലിയ തോതിൽ നിക്ഷേപ തട്ടിപ്പിനെ ആസൂത്രണം ചെയ്യാൻ ഫിനാൻസ് ഉടമകളെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ ഒന്ന് ഇതുതന്നെയായിരുന്നു. ഇത്തരം നിക്ഷേപങ്ങളെ സംബന്ധിച്ച് പണം കണ്ടെത്തിയാലും നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന ഉറപ്പ് പോപ്പുലർ ഫിനാൻസ് ഉടമകൾക്കുണ്ടായിരുന്നതായാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ. കോടിക്കണക്കിന് രൂപ ഫിനാൻസിൽ നിക്ഷേപിച്ചവരെ സംബന്ധിച്ച് നിർണായക സൂചനകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരിൽ പലരും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ ഉടമ റോയ് ഡാനിയലിൻ്റെ രണ്ടാമത്തെ മകൾ ഡോക്ടർ റിയ ആൻ തോമസ് കൂടി പോലീസ് കസ്റ്റഡിയിലായതോടെ കുടുംബം മുഴുവൻ റിമാൻഡിലായി. അടുത്ത ദിവസങ്ങളിൽ റിയയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോപ്പുലർ ഫിനാൻസ് ഉടമ റോയ് ഡാനിയൽ, ഭാര്യ പ്രഭാത് തോമസ് ഡാനിയൽ, മക്കളായ ഡോക്ടർ റിന്യൂ മറിയൻ തോമസ്, ഡോക്ടർ റിയ ആൻ തോമസ്, റീബ തോമസ് എന്നിവരാണ് റിമാൻഡിലുള്ളത്. കേരളത്തിന് അകത്തും പുറത്തുമായി തട്ടിപ്പിന് ഇരയായ നിരവധി പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ളവർ ഇമെയിൽ വഴിയും പോലീസിന് പരാതി സമർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാകും ഇനി കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുക. ഇതിനൊക്കിടയിലാണ് ലോജിസ്റ്റിക്കൽ പിന്തുണ കേരള സർക്കാർ നൽകണം എന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത്. പോപ്പുലർ ഫിനാൻസിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് മുൻപാകെ എത്തുന്ന പരാതികളിൽ പ്രത്യേക കേസെടുത്ത് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയത്. ഇതോടെ പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒറ്റ FIR മതിയെന്ന DGP സർക്കുലറിലെ വ്യവസ്ഥ റദ്ദായി. ഫിനാൻസിൻ്റെ ശാഖകൾ അടച്ചുപൂട്ടാനും സ്വർണം, പണം, മറ്റ് സ്വത്തുക്കൾ എന്നിവ കണ്ടുകെട്ടാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ പോപ്പുലർ ഫിനാൻസിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും കോടതി പറയുകയുണ്ടായി. നേരത്തെ കേസ് CBI ഏൽപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നിക്ഷേപകരുടെ പണം ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായി സംശയമുള്ളതിനാൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കണം എന്നതാണ് ആക്ഷൻ കൗൺസിലിൻ്റെയും ഹർജിക്കാരുടെയും ആവശ്യം. കേരളത്തിന് പുറത്തും വൻതോതിൽ നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഫിനാൻസിൻ്റെ 250+ ശാഖകൾ വഴി 3,000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഹൈക്കോടതിയിലെ ഹർജികൾ വ്യക്തമാക്കുന്നത്. അന്വേഷണം CBI ഏറ്റെടുക്കുകയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക സംഘത്തിന് CBI ഡയറക്ടർ രൂപം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഈ സംഘത്തിനാവശ്യമായ ലോജിസ്റ്റിക്കൽ പിന്തുണ കേരള സർക്കാർ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.